കഥകളെ തുടർന്നു അച്ഛൻ്റെ വഴിയെ സിനിമയിൽ ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് നടൻ രതീഷിൻ്റെ മകൻ പത്മരാജ്. മമ്മൂട്ടിയുടെ ഫർമാനിൽ പ്രധാന വേഷത്തിലെത്തിയ പത്മരാജ് നിരൂപകരുടെയും പ്രശംസ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. സിനിമയിലെത്തിയ വഴികൾ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലിരുന്ന് പത്മരാജ് മനോരമ ന്യൂസുമായി പങ്കുവച്ചു. ഒപ്പം അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചുടികൾ, എന്നേ പൂക്കുമ്പോൾ ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചുടികൾ, എന്നേ പൂക്കും. തീക്ഷ്ണമായ വെള്ളാരം കണ്ണുകളായിരുന്നു ഈ നടന്റെ ഏറ്റവും വലിയ ആകർഷണം. അതേ തീക്ഷ്ണമിഴികൾ മലയാള സിനിമയിൽ വീണ്ടും ഇടം പിടിക്കുകയാണ് രതീഷിന്റെ മക്കളിലൂടെ. നാലുപേരിൽ ഒരാൾ ആദ്യ സിനിമയിൽ തന്നെ നല്ല നടനെന്ന പേരെടുത്തു കഴിഞ്ഞു, പത്മരാജ് രതീഷ്. ദീപു കരുണാകരന്റെ ഫയർമാനിലെ പ്രധാന വില്ലനാണ് ഈ 6'2" ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വേഷം തേടിയെത്തിയതെന്ന പത്മരാജ്. ഫയർമാനിൽ വന്നത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണ്. ആക്ച്വലി ഞാൻ ഇങ്ങനെ മൂവീസിൽ കയറണമെന്ന് കുറേ ഇൻ്റർവ്യൂസിലും കുറേ ആർട്ടിക്കിൾസിലൊക്കെ തുടങ്ങി ലാസ്റ്റ് ഇയറിൽ, ഒരു 1 ഇയറായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് മാത്രം പോരാ, ആരെങ്കിലൊക്കെ മീറ്റ് ചെയ്യണം, ആരുടെങ്കിലും ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും കൊണ്ട് ടച്ച്. അപ്പോൾ എനിക്ക് അറിയാം ശരിക്കുള്ള ആൾ മമ്മൂക്ക തന്നെയാണ്, അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, മമ്മൂക്ക വിചാരിച്ചാൽ പറ്റും. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഇനി മമ്മൂക്കയുടെ അടുത്ത് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനൊരു മമ്മൂക്ക എന്നെ ഒരു മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ രതീഷിൻ്റെ സണ്ണാണ്, എനിക്ക് മൂവീസിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മമ്മൂക്ക, എനിക്കറിയാം മമ്മൂക്കയാണ് റൈറ്റ് പേഴ്സൺ ഹെൽപ്പ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മമ്മൂക്ക ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്ത് പറഞ്ഞു ഷുവർ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യാനൊക്കെ റിപ്ലൈ ചെയ്തു. സോ ഇതൊക്കെ ഇത് ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ബൈ ദെൻ എൻ്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോഷൂട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഫോട്ടോഷൂട്ടിന് ഞാനും കൂടെ പോയിരുന്നു. അപ്പോൾ എന്നെയും ചേച്ചിനെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു ഫോട്ടോ എടുത്ത് ഒരു റൈറ്റപ്പ്, ആ ഇതിൽ അലോങ് വിത്ത് ദാറ്റ് ആർട്ടിക്കിൾ ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത് വന്നിട്ട് പ്രൊഡ്യൂസറുടെ സൺ കണ്ടു, എവിടെയോ വെച്ചിട്ട് ആ മാഗസിനിൽ റീഡ് ചെയ്തപ്പോൾ കണ്ടിട്ട് ദീപു സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ രതീഷിൻ്റെ സൺ ആക്ട് ചെയ്യണമെന്നുണ്ട്, വൈ നോട്ട് ഗിവ് എ ചാൻസ്. അപ്പോൾ പ്രൊഡ്യൂസറും ഓക്കെ ആയിരുന്നു, ഡയറക്ടറും ഓക്കെ. സോ അടുത്ത സ്റ്റെപ്പ് മമ്മൂക്ക ഓക്കെ പറഞ്ഞു. അപ്പോൾ അവരത് എടുത്തുകൊണ്ട് മമ്മൂക്കയുടെ അടുത്ത് പോയപ്പോഴാണ് ഇങ്ങനെ രതീഷിൻ്റെ സൺ ഉണ്ട്, മമ്മൂക്ക ഉടനെ ഓക്കെ പറഞ്ഞു. ബിക്കോസ് അത് നടക്കുന്ന ഒരു 1 വീക്ക് മുമ്പാണ് ഞാൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മമ്മൂക്ക പറഞ്ഞു ഓക്കെ, വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ആരെയും നമ്മൾ നോക്കണ്ട, ഇവനെ തന്നെ ഒക്കെയാണ്. ദീപു ചേട്ടൻ പറയാനും ലൈക്ക് മമ്മൂക്ക മമ്മൂക്കയുടെ അടുത്ത് പോയി ഞാനാണ് ആ റോൾ ചെയ്യുമ്പോൾ മമ്മൂക്ക വാസ് വെരി എക്സൈറ്റഡ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെ. സോ അങ്ങനെയാണ് ഫയർമാൻ എനിക്ക് കിട്ടിയത്. ക്യാമറയെ അഭിമുഖീകരിക്കാൻ ഒട്ടും ഭയമില്ലായിരുന്നു, മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയായിരുന്നു പ്രയാസം. പക്ഷേ ആദ്യ ഷോട്ടോടെ അതും മാറി. ക്യാമറ ഫിയർ എനിക്കില്ലായിരുന്നു, ആ ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പോകണമെന്ന് ക്രൗഡ് ഉണ്ട്, അത് ആ ഒരു ഫിയർ എനിക്കില്ലായിരുന്നു. പക്ഷേ മമ്മൂക്കാനെ പോലെ ഒരു വലിയ സ്റ്റാറിൻ്റെ ഒപ്പം നിന്ന് ആക്ട് ചെയ്യണം, സോ ആ നെർവസ്നെസ് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്കാനെ കണ്ട് മമ്മൂക്ക എൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്ത ആ ഒരു ഇതിൽ എനിക്കെല്ലാം മാറി. ബിക്കോസ് അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് മമ്മൂക്ക എൻ്റെ അടുത്ത്. ലൈക്ക് ഞാൻ ഒരു പുതിയ ആക്ടറാണെങ്കിൽ മമ്മൂക്ക എൻ്റെ അടുത്ത് സെയിം രീതിയിലാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്, ഞാൻ തന്നെ എല്ലാം ചെയ്തെടുപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊടുത്ത് എല്ലാം ചെയ്യും. സോ അത്രയും ഒരു കംഫർട്ട് ലെവൽ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് മമ്മൂക്കയായിരുന്നു. സോ ഒരു ഫസ്റ്റ് 2 ഷോട്ട്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി. അച്ഛൻ്റെ വില്ലൻ വേഷങ്ങളാണ് ഏറെയും കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റോളുകളിലായിരുന്നു താല്പര്യം. ആദ്യ സിനിമയിൽ തന്നെ ആഗ്രഹം സഫലമായി. ഞാൻ അച്ഛനെ വില്ലനായിട്ടാണ് കണ്ടു വളർന്നത്. ഞാൻ അച്ഛനെ ശരിക്കും അച്ഛനെ ആക്ടറിന് ഞാൻ കാണുന്നത് കമ്മീഷണറിലാണ്. സോ അപ്പോൾ ഞാൻ എനിക്ക് മോഹൻ തോമസ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വളർന്നപ്പോഴും എനിക്ക് അച്ഛൻ്റെ ആ വില്ലൻ ഇതാണ് അറിയുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്ത അങ്ങനെ ചെയ്യണം, ഒരു വില്ലനാകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. കുഞ്ഞുമതി സാഹിബേ, അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുമുറ്റത്ത് ചുമ്മാ 2 ചാല് നടക്കാനിറങ്ങിയ ജനാബ് സാദരിക്കോയെ പിന്നെ 3-ാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോൾ അയാളുടെ അഴുകി പൊളിഞ്ഞ് നെഞ്ചും കൂടുന്നവർക്ക് എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ? അയ്യോ അത് നമുക്കറിയാം, പൈനേ അല്ല ഒന്ന് കുറവാ 16. അന്ന് അയാളുടെ കയ്യിൽ നിന്ന് 16 കോടിയുടെ മുതലേ പിടിച്ചുള്ള കസ്റ്റംസ്കാര്, ഇതിപ്പോ സാഹിബിന്റെ കയ്യിൽ നിന്ന് 5.5 കോടി, അതായത് 6 തികച്ചു വേണ്ട 5.5 ബുള്ളറ്റ്. അറിയാണ്ട് വീണുപോയതാ മോഞ്ചി, മാ പാക്കണം. തനിക്കൊരു വിചാരമുണ്ട് മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തരേ ഉള്ളൂ എന്ന്. പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് ഞാനും കരുതിയതാ.
പക്ഷേ ഈ പഴയ കാര്യങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന്. വളരെ വളരെ എളുപ്പം. പിന്നെ പതുക്കെ പതുക്കെ അച്ഛൻ്റെ ഹീറോ മൂവീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കുള്ള ഒരു ആശ്വാസം, ഗുഡ് ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഞാൻ അച്ഛൻ്റെ ഹീറോ ആയിട്ടുള്ള പടങ്ങൾ ഫസ്റ്റ് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ പോയേനെ, ബിക്കോസ് അച്ഛൻ ഹീറോ ആയിട്ട് അത്രയും റൊമാൻറ്റിക് ആണ്. ബിക്കോസ് ഒരു ആക്ടറിന് മെയിൻ ആയിട്ടുള്ളത് കണ്ണ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അച്ഛൻ അതാണ് എല്ലാ മൂവീസിലും ചെയ്തിട്ടുള്ളത്. സോ അത് ഇറ്റ്സ് നോട്ട് ഈസി. അനിയത്തി ഒഴിച്ച മറ്റു മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് അച്ഛൻ നൽകിയ സമ്മാനമെന്നാണ് പത്മരാജ് അതിനെ വിശേഷിപ്പിച്ചത്. അത് അച്ഛന്റെ ഗിഫ്റ്റ് തന്നെയാണ് ശരിക്കും. എനിക്കും ഉണ്ട്, ചേച്ചിനും ഉണ്ട്, അനിയത്തി അനിയത്തിക്കില്ല, അനിയൻ. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. അനിയത്തിന് മാത്രം അമ്മയുടെ കണ്ണായിരുന്നു. അതെ, ഞങ്ങൾ മൂന്ന് പേരിനും കിട്ടിയിട്ടുള്ളതാണ് അച്ഛന്റെ കണ്ണ്. കൊറേ പേര് പറയണുണ്ട്, കൊറേ പേര് എല്ലാരും കാണുമ്പോ പറയണത് അതാണ്. പിന്നെ കൊറേ പേരും പറയണ അച്ഛന്റെ ഫേസ് കട്ട് ഉണ്ട്, മൂവി കണ്ടിട്ട് പറയും സ്ക്രീനിൽ കാണുമ്പോ ഉണ്ട് എന്നൊക്കെ. നിനച്ചിരിക്കാത്ത നേരത്താണ് രതീഷ് പ്രിയപ്പെട്ടവരെ വിട്ടുപോയത്. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതം ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നുവെന്ന പത്മരാജ്. കൊറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ അതിനെ റിയലൈസ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ അമ്മയാണ്. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും അപ്പോഴും ചെറുതാണ്. ഞങ്ങൾ വളർന്നു വന്നതോരാണ് അതിന് എന്തുമാത്രം ഞങ്ങൾ വി ഹാവ് ടു ഗോ ത്രൂ എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാക്കിയത്. ബിക്കോസ് ആ ഒരു സ്റ്റേജിൽ അമ്മ ഞങ്ങളെ ഒരിക്കലും അത് കാണിച്ചിട്ടില്ല. ഷി വാസ് ഹൗസ് വൈഫ്, സ്റ്റിൽ ഷി മാനേജ്. എന്നാലും ഞങ്ങൾ നാലു പേരുടെയും നല്ല കോളേജായാലും നല്ല സ്കൂൾസിലും പഠിക്കാൻ വെച്ചത് അതിന് ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ സുരേഷ് കുമാർ അങ്കിളും സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ അങ്കിളുടെ ഫാമിലി ആയിരുന്നു. സോ അവരിൽ കൂടി ഞങ്ങളുടെ എല്ലാ ഹെൽപ്പും എല്ലാം റൈറ്റ് മാനറിൽ കറക്റ്റ് സ്റ്റേജിൽ എല്ലാം നടന്നു പോയി. സോ ആ ഒരു ഇത് കൊണ്ടാണ് ഞങ്ങളെ അധികം അറിയിപ്പിച്ചിട്ടില്ല അമ്മ. കമ്പത്തും കോയമ്പത്തൂരുമായിരുന്നു കുട്ടിക്കാലം. പഠിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രവർത്തകരുമായി വലിയ അടുപ്പമില്ലായിരുന്നു. ആകെ അടുപ്പം നടൻ സുരേഷ് ഗോപിയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറുമായിട്ടാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ അവരാണ് കുടുംബത്തിന് താങ്ങും തണലുമായത്. അവരോട് ചോദിച്ചേ ഇപ്പോഴും എന്തും ചെയ്യൂ. സുരേഷ് കുമാർ അങ്കിൾ, സുരേഷ് ഗോപി അങ്കിൾ ഫിനാൻഷ്യലി ആയാലും മോറലി ആയാലും കംപ്ലീറ്റ് സപ്പോർട്ട്. ഇപ്പോഴും ഞങ്ങളുടെ എന്ത് കാര്യമായാലും, ഇപ്പോഴായാലും എനിക്കും ചേച്ചിനും മൂവിനും പോകണമെങ്കിൽ ഞങ്ങളൊരു എന്തൊരു ഓഫർ ഉണ്ടാലും ഞങ്ങൾ ഫസ്റ്റ് ഡെസിഷൻ അവരുടെ അടുത്ത് ചോദിക്കത്തുള്ളൂ, അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട്. അപ്പോൾ ആരാ പ്രൊഡ്യൂസർ ആരാ ഡയറക്ടർ ആരാ ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ വിളിച്ച് എല്ലാം എൻക്വയർ ചെയ്യും, ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്ന എന്താ റോള് എല്ലാം. സോ ഇനിയും ഞങ്ങൾ ഇപ്പോഴായാലും അതിനി എപ്പോഴും കാണും. അവർ മക്കൾ സിനിമയിൽ അഭിനയിച്ചു കാണണമെന്നത് രതീഷിന്റെയും ആഗ്രഹമായിരുന്നു. അക്കാര്യം എന്നും പറയുമായിരുന്നുവെന്ന പത്മരാജ്. അച്ഛനുള്ളപ്പോൾ എനിക്ക് ശരിക്കും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്നെ അനിയനെയും എങ്ങനെയെങ്കിലും എന്തായാലും മൂവീസിൽ കയറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഞാൻ ചെറിയ വയസ്സിൽ എനിക്ക് ഭയങ്കര നാണോ അതൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയും ഇല്ല, അച്ഛൻ പറയുമ്പോൾ തന്നെ ഞാൻ ഓടും. ഞാൻ ഓടിപ്പോയിട്ട് അമ്മയടുത്തിരുന്ന് കരയാനൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല മൂവി. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ മൂവി എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ സൈഡ് ബൈ സൈഡ് ആഗ്രഹം അങ്ങനെ. ഇഷ്ടമായിരുന്നെങ്കിലും പഠിത്തം കഴിഞ്ഞു മതി സിനിമയെന്ന അമ്മയും നിലപാടെടുത്തതോടെ എല്ലാവരും പഠിച്ചു. ചേച്ചി പാർവതിക്ക് ബാംഗ്ലൂരിലായിരുന്നു ജോലി. ഇപ്പോൾ സുഗീതിന്റെ മധുരനാരങ്ങ എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുന്നു. അനിയനും അനീതിയും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അനിയൻ പ്രണവിനും സിനിമ തന്നെയാണ് ആഗ്രഹം. ഇതൊക്കെയാണെങ്കിലും സിനിമാക്കാരനായ അച്ഛനെ കുറിച്ച് വലിയ ഓർമ്മകളൊന്നുമില്ല പത്മരാജന്. അറിയാൻ പ്രായമായപ്പോഴേക്കും രതീഷിന് സിനിമകൾ കുറഞ്ഞിരുന്നു. സിനിമയിൽ നിന്ന് വിട്ടകലാൻ ബോധപൂർവം ശ്രമം നടത്തിയിരുന്നതായും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പത്മരാജ്. 90s കഴിഞ്ഞ അച്ഛൻ്റെ മൂവീസ് കുറഞ്ഞു തുടങ്ങി. 80s ടൈമിലാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളൊക്കെ ഈ 90s കഴിഞ്ഞാണ് ജനിക്കുന്നത്. സോ അതുകൊണ്ട് അത്രയും മൂവീസിൽ പോയിട്ടില്ല. പക്ഷേ ചില സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. സോ സെറ്റിലുള്ള മെമ്മറീസ് കുറവാണ് ശരിക്കും. അതെ 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 അത് തന്നെ ഞാൻ പറയണത്. ലൈക്ക് മൂവീസിലുള്ള എക്സ്പീരിയൻസ് കൂടുതലില്ല ഞങ്ങളുടെ. അച്ഛന്റെ കൂടെ ഉള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസിനുള്ളത് വീട്ടിലാണ്, ലൈക്ക് ആസ് എ ഫാദർ. ഓർമ്മകൾ അത്രയും വീട്ടിലെ അച്ഛനെ കുറിച്ചാണ്. അതൊരു ഉത്സവമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുള്ളതെല്ലാം അച്ഛൻ വീട്ടിൽ കാണും. ഫാം ഉണ്ടായിരുന്നു, സോ ഫാമിൽ പോകും.
വീട്ടിലാണെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും വെളിയിൽ പോകും. സോ ഈ ഒരു മെമ്മറീസ് ആണ് ഞങ്ങളുടെ കൂടുതലുള്ളത്. യാ പക്ക ഫാമിലി എപ്പോഴും ഞങ്ങൾ കൂടെ കാണണം. അങ്ങനെയെങ്കിലും ലൊക്കേഷനിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്കൂളിന് പോകേണ്ട. 4-5 days ജോലി ഞങ്ങളുടെ ജോലിയാണ്, എങ്ങോട്ടും മാറണ്ട. അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ ബാസ്കറ്റ്ബോൾ ദേശീയ താരമായിരുന്ന പത്മരാജ് സിനിമ വിളിച്ചപ്പോൾ കളി ഉപേക്ഷിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ BBM കഴിഞ്ഞ 2 വർഷം ജോലിയെടുത്ത ശേഷമാണ് പത്മരാജ് സിനിമയിലെത്തുന്നത്. അമ്മയുടെ ചികിത്സാർത്ഥമാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത്. അച്ഛന് പിന്നാലെ അമ്മയും പോയപ്പോൾ പരസ്പരം താങ്ങായി 4 മക്കളും. തലസ്ഥാനത്ത് തന്നെ തുടരാനാണ് തീരുമാനം. സിനിമയിൽ കൂടുതൽ സജീവമാകും. മമ്മൂട്ടി നായകനാകുന്ന അച്ചാദിനാണ് അടുത്ത ചിത്രം. ആദ്യാവസാനമുള്ള കഥാപാത്രം കരിയറിൽ ബ്രേക്ക് നൽകുമെന്ന പ്രതീക്ഷയിലാണ് പത്മരാജ്. ദീപ കേലാട്ട്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.